അഭിമാനം റാഫേൽ റാഫേൽ തട്ടിൽ തട്ടിൽ ഇനി സീറോ മലബാർ സഭയെ നയിക്കും മാർ നടന്നു കാലം ആയിരത്തി ആറ് ഏപ്രിൽ ത്രേസ്യ യൗസെഫ് ദമ്പതികളുടെ പത്താമത്തെ മകനായാണ് മാർ റാഫേൽ തട്ടിലിന്റെ ജനനം തൃശ്ശൂർ പുത്തൻപള്ളി ഇടവകംഗമായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ പൗരോഹിത്യം സ്വീകരിച്ചു കോട്ടയത്ത് വൈദിക പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഫിലോസഫിയിലും തിയോളജിയിലും ബിരുദം നേടി പിന്നീട് റോമിൽ ഉന്നത പഠനത്തിനായി പോയി റോമിൽ നിന്ന് തിരികെ വന്ന ശേഷം സിറോ മലബാർ സഭയിൽ വൈദികനായും സഭയുടെ വിവിധ സ്ഥാനങ്ങളും വഹിച്ച അദ്ദേഹത്തെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് ബിഷപ്പായി സ്ഥാനക്കയറ്റം നൽകി പിന്നീട് തൃശൂർ ബ്രൂണി രൂപതകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പായാണ് മാർപ്പാപ്പ മാർത്തട്ടലിനെ നിയമിച്ചത് കൊച്ചിയിൽ സ്ഥാനമൊഴിഞ്ഞ കർദനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ പിൻഗാമിയായി സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ വാർത്ത തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സഭ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൌണ്ടിൽ നടന്ന സിനഡ് യോഗത്തിനൊടുവിൽ മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ച ഔദ്യോഗിക പ്രഖ്യാപനമായതോടെ തൃശൂർക്കാർക്കൊപ്പം എല്ലാ സഭാംഗങ്ങൾക്കും ഒരുപോലെ ആവേശമായി രഹസ്യ ബാലറ്റിലൂടെ നടത്തിയ വോട്ടെടുപ്പിനൊടുവിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് വത്തിക്കാൻ്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു മാർപാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ അനുമോദന ശേഷം സിനറ്റ് സമ്മേളനം അവസാനിച്ചു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ മാത്രമാണ് സിനറ്റിന്റെ അജണ്ടയെന്ന് സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ മറുപടി പ്രസംഗത്തിൽ ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്ന് കരുതിയിരുന്നില്ലെന്നും മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി സഭയിലെ ഏകീകൃത കുർബാന അടക്കമുള്ള വിഷയങ്ങൾ കീറാമുട്ടിയായി മാറിയ സമയത്താണ് സഭയെ നയിക്കാൻ പുതിയ ഇടയനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നിച്ച് ചേർന്ന് നിൽക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മാർ തട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സഭയുടെ തലവനായി തൃശൂരിൽ നിന്നുള്ള ജനകീയനായ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പൂരനഗരി ജാതിമത ഭേദമന്യേ ആഹ്ലാദത്തിലാണ് न्यूज़ डेस्क सीसीटीवी